നമസ്കാരം. നമ്മൾക്ക് കൊടവളിപ്പുറത്തുള്ള മുഹമ്മദ് സാറിൻ്റെ ജൈവകൃഷി തോട്ടത്തിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ സൈറ്റ് സൂപ്പർവൈസറായ സാവു ചേട്ടനുണ്ട്. അപ്പോൾ ഇതിനെ പറ്റി നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. ആ, ഇതിപ്പോൾ താലോരി കൃഷിയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ വിത്ത്, ഇതിനാണ്, പിന്നെ എന്തൊക്കെയാണ് ഇതിന് നോക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് ഹൈബ്രിഡ് വിത്താണ്. ഇത് നട്ടതിന് ശേഷം ഒരു 45 ദിവസം ആകുമ്പോഴത്തേനും വിളവെടുക്കാൻ പാകത്തിലാവും. തുടക്കത്തിൽ അടിവളം ചെയ്തതിന് ശേഷം പിന്നെ ആലവളവും പിന്നെ ഇത് എല്ലുപൊടി കൂടി കൂടി മിക്സാക്കിയിട്ട് മിശ്രിതമാക്കിയ ഇത് തൈ നടന്നു, ഇത് വിത്ത് നടന്നു. വിത്ത് ഒരു 4 ദിവസം ആകുമ്പോഴത്തേന് വിത്ത് മുളയ്ക്കുന്നു. ഒരു 15-20 ദിവസം കൊണ്ട് തന്നെ പന്തലയിലേക്ക് മുകളിൽ പന്തലിട്ട് കൊടുക്കുക. 45-ാം ദിവസം തൊട്ട് വിളവെടുപ്പ് തുടങ്ങും. ഏതാണ്ട് 3 മാസം വിളവെടുക്കാൻ പറ്റും. ഏറ്റവും ആദായകരമായ കൃഷിയാണ് താലൂർ കൃഷി. മുതൽ മുടക്ക് വളരെ കുറവും നല്ല വരുമാനവും കിട്ടുന്ന കൃഷിയാണ് താലൂർ. വളരെ കീടത്തിൻ്റെ ആക്രമണം വളരെ കുറവുള്ള ഒരു ഏറ്റവും കൂടിയാണ് ഇത്. വെള്ളീച്ചയൊക്കെ വളരെ കുറവാണ്. കായീച്ചയാണ് ഇതിനെ ഉപദ്രവിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം. അതിന് സാധാരണ നോർമലിലുള്ള ജൈവ മരുന്നുകളെല്ലാം പ്രയോഗിച്ചിട്ടുണ്ട്. മതിയാവും, നല്ല വിളവ് കിട്ടും. ഇത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിമാൻഡുള്ള ടൈം ആയതുകൊണ്ട് 40 രൂപ വരെ നമുക്ക് വില കിട്ടും. 40 രൂപ വരെ വില കിട്ടുന്നതാണ്. താലൂർ മൊത്തത്തിൽ പച്ചക്കറി കൃഷിയിലെ രാജാവ് എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കൃഷിയാണ്. 45-50 ദിവസം കൊണ്ട് നമുക്ക് വരുമാനം കിട്ടാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഇതെല്ലാം വിളവെടുത്ത ഇത് വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മാസത്തോടടുത്തു. ഇന്നലെ വിളവെടുത്തതായത് കൊണ്ടാണ് ഇന്ന് കായ്കൾ കുറച്ച് ചെറുതായിട്ട് കാണുന്നത്. സീസണില്ല, വേനൽക്കാലത്ത് തീരെ വിളവ് കുറവായിരിക്കില്ല. വർഷക്കാലമാണ്, മഴയുള്ള ടൈമാണ് ഇതിന് ഏറ്റവും കൂടുതൽ വിളവുണ്ടാകുന്നത്. മഴയത്ത് പ്രതിരോധിച്ച് നിൽക്കും പഴുപ്പ്, അങ്ങനെ ഉണ്ടാകിയ കേടുകൾ ഉണ്ടാകിയാല. നീർവാഴ്ചയുള്ള സ്ഥലത്ത് കൃഷി ചെയ്താൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണ് താലോലി കൃഷി. താലോലിയുടെ വേറൊരു പ്രത്യേകത, എല്ലാ മുട്ടിനും, ആരോഗ്യമുള്ള ചെടിക്ക് എല്ലാ മുട്ടിനും കായ്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ മുട്ടിനും ആരോഗ്യമുള്ള ചെടികൾക്ക് രോഗ പിന്നെ ബാധയൊന്നും ഏൽക്കാത്ത ചെടികൾക്ക് കായ് നല്ലോണം ഉണ്ടാവും. താലോലിക്ക് പിന്നെ നമ്മുടെ വടക്കൻ കേരളത്തിൽ നല്ല ഡിമാൻഡുള്ള സാധനമാണ്. തെക്കോട്ട് ഡിമാൻഡ് കുറവാണെങ്കിലും കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് ജില്ലകളിൽ താലോലിക്ക് നല്ല ഡിമാൻഡുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഇവിടെ വന്ന് പ്രാദേശികമായിട്ട് ആൾക്കാർ വന്ന് വാങ്ങിപ്പോകാറുണ്ട്, നേരിട്ട് വാങ്ങിപ്പോകാറുണ്ട്. ഇപ്പൊ മഴയുള്ളതുകൊണ്ട് വേണം, മഴയില്ലാത്തപ്പോ ഡെയിലി വേണം, എല്ലാ ദിവസവും വൈകുന്നേരം. പന്തല് 2 വർഷം മുമ്പ്, ഇപ്പൊ 2-ാമത്തെ കൃഷിയാണ് ഇത്. ഇനി ഒരു കൃഷിയും കൂടി ഇത് കുറച്ചുകൂടെ ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കൃഷി കൂടി ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് കയർ കമ്പിയാണ് ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. ഒരു 3 വർഷം വരെ ഇത് കിട്ടും, ഇത് കൃഷി ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സ്ഥലം ഈ തടം മാറ്റി വേറെ സ്ഥലത്ത് കുമ്മായം ഇട്ട് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റിയതിന് ശേഷം അടിവളം ഇട്ട് മിക്സാക്കി പുതുത്ത് വെച്ച കുമ്മായി ഇട്ട് മണ്ണിൻ്റെ മറ്റേ പുളിരസം എല്ലാ കൃഷിക്കും ചെയ്തു. കുമ്മായം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. താലോലി ചെയ്ത തോട്ടത്തിൽ അടുത്ത പ്രാവശ്യം പാവലോ പടവലോ പിന്നെ ഏതെങ്കിലും കക്കരി ഏതെങ്കിലും മാറിച്ചു. അതുകൊണ്ട് അത് ഒരേ സ്ഥലത്ത് ഒരേ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ കേട് കൂടുതലായിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ മാറി മാറിച്ചു. മുകളിലുണ്ട് പയർ നട്ട സ്ഥലത്തുനിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് പയറാക്കും. താലോലി പയർ നട്ട് കൊടുത്തു നോക്കിയാൽ താലോലി പന്തല് കൃഷികളെല്ലാം അങ്ങനെ മാറ്റിക്കൂടെ.